നമസ്കാരം സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ശാന്തിനികേതൻ കോൺഫാമിൽ നിന്ന് രാമേന്ദ്രനാണ് സംസാരിക്കുന്നത്. മഷ്പല്ലറ്റ് ഇപ്പോൾ കേരളത്തിൽ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ്. അത് ചെറുകിട സംരംഭകർക്ക്, അതായത് കൂൺകൃഷി ചെയ്യുന്നവർക്ക്, ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ പ്രയാസമില്ലാതെ കൂൺകൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് അതുകൊണ്ടാണ് നമ്മൾ ഈ നിരന്തരം മഷ്പല്ലറ്റിനെ കുറിച്ച് വീഡിയോ ഇവ ചെയ്യുന്നത്. ഒരു 100-200 ബെഡ് ചെയ്യുന്നവർക്ക് നല്ല ഒരു വരുമാന മാർഗമായിട്ട് മഷ്പല്ലറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയ പ്രയാസവുമില്ല, കാരണം സ്ത്രീകളെ സംബന്ധിച്ച്, അതേപോലെ ജോലിക്ക് പോകുന്നവർക്ക്, അതേപോലെ ആരോഗ്യം കുറഞ്ഞ ആളുകൾക്ക് ഒരു സ്ഥിര വരുമാനത്തിന് ഈ മഷ്പല്ലറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം വൈക്കോലാണെങ്കിൽ അത് പുഴുങ്ങണം, വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാകും. പിന്നെ ഈ മാധ്യമം കൊണ്ടുവരാനും അതെവിടെ കിട്ടും എന്നുള്ള, ഇപ്പോൾ ഒരു ഫോൺ കോൾ ഉണ്ടെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് ആ മഷ്പല്ലറ്റ് വരും. അപ്പം മഷ്പല്ലറ്റ് ഉപയോഗിച്ച് കൂൺകൃഷി ഇന്ന് വ്യാപകമായിട്ട് ആളുകൾ അത് ഉപയോഗിച്ച് പോരുന്നു. തിരക്കടില്ലാത്ത നല്ല ഒരു അഭിപ്രായവുമുണ്ട്. അപ്പോൾ മഷ്പല്ലറ്റ് ഞങ്ങൾ എത്ര വേണമെങ്കിലും എത്തിച്ച് കൊടുക്കുന്നുണ്ട്. 1000 രൂപയാണ് അതിന് 25 കിലോയുടെ ഒരു ചാക്കിന് വരുന്നത്. 25 കിലോ ആണ് ഒരു ബാഗിൽ ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് 25 ബെഡ് ചെയ്യാൻ പറ്റും. ഈ 25 ബെഡ് ചെയ്യാൻ ആവശ്യമായ വിത്തും കവറും അതിൻ്റെ മൈക്രോ ടാപ്പും എല്ലാം കൂടെ ഞങ്ങൾ അയക്കുന്നത് 1750 രൂപയ്ക്കാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വിത്ത് എത്ര വേണമെങ്കിലും കിട്ടും, അതേപോലെ പെല്ലറ്റ് എത്ര വേണമെങ്കിലും കിട്ടും. ഇത് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേഗത്തിൽ കൂൺകൃഷി ചെയ്യാൻ പറ്റും. ഇപ്പം തുടക്കക്കാരൊക്കെ ഈ കൂൺകൃഷിയിൽ, ഞാൻ ഈ കൂൺകൃഷിയെക്കുറിച്ച് ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോവുകയാണ്. തുടക്കക്കാർക്കാണ് ഒരുപാട് സംശയങ്ങൾ. ഇതെവിടെയാണ് കൊടുക്കുക, എന്താണ് ഈ കൂണുണ്ടായ ചെയ്യുക, ഇങ്ങനെയൊക്കെ ആളുകൾ വളരെയധികം വിളിച്ച് അന്വേഷിക്കാറുണ്ട്. നമ്മൾ ഒരു കാര്യം, ഒരു സംരംഭത്തിലേക്ക് വരുമ്പോൾ ആരുടെയും സപ്പോർട്ടില്ലാതെ നമുക്കതിൽ നിലനിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ഏതൊരു സംരംഭവും, ഏതൊരു നമ്മുടെ സ്വയം കണ്ടെത്തുന്ന തൊഴിൽ മേഖലകളൊക്കെ തന്നെ വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതായത് കൂണ് അത് നടന്നു കൊണ്ടുപോയി വിൽക്കാനെങ്കിലും ഉള്ള ഒരു മനസ്സുള്ളവർക്കാണ് അത് വിജയിപ്പിക്കാനാവുക എന്നാണ് ഞാൻ ചുരുക്കം പറഞ്ഞത്. എന്നാലേ ഇപ്പം എത്രയോ ഉദ്യോഗസ്ഥന്മാർ, ഞാൻ വിത്ത് കൊടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി കൂൺകൃഷി, അവർ രാവിലെ ഒരു വിനോദം പോലെ കുറച്ചൊക്കെ ബെഡുകൾ ചെയ്യും. അതിൽ നിന്ന് വരുന്ന കൂണ് അവരുടെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെയായിട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അദ്ദേഹമൊക്കെ സ്ഥിരമായി അവരൊക്കെ നിത്യേന കൂണ് ചെയ്യുന്നത് കൊണ്ട് കൂൺകൃഷി ചെയ്യുന്ന ഒരാൾ എന്നൊരു മേൽവിലാസം അവർക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ തന്നെ ആ പരിചയ വലയത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൂണുണ്ടാവും എന്നുള്ളത് കൊണ്ട് കൂണുകൾ ആളുകൾ വാങ്ങിക്കും. അപ്പം എന്നോട് പല ആളുകളും ഈ ഇങ്ങനെ ജോലിയോടൊപ്പം തന്നെ കൂൺകൃഷി ചെയ്യുന്ന പറയുമ്പോൾ അവർക്കൊക്കെ നല്ല സമൂഹത്തിലെ സ്ഥാനമാനങ്ങളുള്ള ജോലിയൊക്കെ ഉള്ളവരാണ്. അവർ പറയുന്നത് ഇതൊരു പൈസ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻകം എന്നുള്ളതല്ല, ഇതിൽ ഒരു സംതൃപ്തിയുണ്ട്. ഈ കൃഷിയായിട്ട് നിൽക്കുമ്പോൾ ഒരു സംതൃപ്തിയുണ്ട്. ആളുകൾക്ക് നല്ല കീടനാശിനികളൊന്നും ചേരാത്ത കൂണ് കൊടുക്കാൻ പറ്റുന്നു. എൻ്റെ സുഹൃത്തുക്കൾക്ക് നല്ല രുചികരമായ കൂണ് കൊടുക്കാൻ പറ്റുന്നു. അത് പൈസ കിട്ടുന്നതിനപ്പുറം അതൊരു സന്തോഷമാണ്. പിന്നെ ഇതൊരു മെഡിറ്റേഷനാണ്, ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ആത്മീയമായ ഒരു ആനന്ദം തരുന്ന ഒന്നാണ് ഈ കൃഷി എന്ന് പറയുന്നത്. അതിലിങ്ങനെ അതിന് നട്ട് നനച്ച് അതിന്ന് ഇങ്ങനെ പൂവൊക്കെ ആയി കൂണൊക്കെ ആയി വിരിഞ്ഞു വന്ന് അത് ആളുകൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, ഒരു സംതൃപ്തിയുണ്ട്. അത് അനുഭവിച്ചവർക്കേ അത് പറയാൻ പറ്റൂ. അപ്പം അതൊരു പിന്നെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. മുടങ്ങാതെ അതൊരു ദിനചര്യ പോലെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മഷ്റൂം പെല്ലറ്റ് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ അതേ പറഞ്ഞ പോലെ വീട്ടമ്മമാർ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് കുറച്ച് കൂൺ ബെഡുകൾ ചെയ്യുക എന്ന് പറഞ്ഞ് അത് ചെയ്യുമ്പോൾ സ്വന്തം ആവശ്യത്തിനെങ്കിലും വളർത്തിയെടുക്കുക, എന്നാലും സ്വന്തം കുട്ടികൾക്ക് നല്ല പ്രോട്ടീൻ ഫുഡ് കൊടുക്കാൻ പറ്റും, അത് അയൽവാസികൾക്ക് കൊടുക്കാൻ പറ്റും, പരിചയക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഇതെങ്ങനെ മാർക്കറ്റ് രൂപപ്പെടുന്നതെന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റുകളിലും പച്ചക്കറി കടകളിലും ഒക്കെയാണ് നേരിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നത്. അത് 200 ഗ്രാമാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ കൂൺകൃഷിക്ക് എന്ന് പറയുന്നത് അനന്തമായ സാധ്യതകളുണ്ട്. പക്ഷേ ഇതിലെന്താണ് ഞാൻ എപ്പോഴും തുടക്കക്കാരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ലളിതമായിട്ട് ചെറിയ രീതിയിൽ ആദ്യം തുടങ്ങുക.
വലിയ രീതിയിൽ അതിനെ പൈസ മുടക്കരുത്. എന്നെ വിളിച്ചിട്ട് ആളുകൾ കിൻഡൽ കണക്കിന് ചോദ്യങ്ങളാണ്, ഷെഡ് എത്ര വേണമെങ്കിലും ഞാൻ കെട്ട, എത്ര വലിയ ഷെഡ് കെട്ടാനും എൻ്റെ കയ്യിൽ പൈസയുണ്ട്, അങ്ങനെ കെട്ടാം, ഇങ്ങനെ ചെയ്യാം, ഇതെവിടെ മാർക്കറ്റ് ചെയ്യുക, ഇങ്ങനെ നിരന്തരം കോളുകളാണ്. ഞാൻ ഇങ്ങനെ പറയുന്ന വിളിക്കുന്ന ആളുകളോടെല്ലാം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് തവണ കൂൺ കൃഷി ചെയ്യൂ. ഈ കൂൺ കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊന്ന് മനസ്സിലാവും, ഇതിൽ നിന്ന് എത്ര ലാഭം കിട്ടും, എത്ര നഷ്ടം വരും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് ഇതൊന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഔട്ട്പുട്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനൊന്നും ആളുകൾ തയ്യാറില്ല. ഇപ്പം അതുകൊണ്ട് പല ആളുകളും, ഇത്തരം പൈസയുള്ള ഒരുപാട് ആളുകൾ, ഇവിടെ വലിയൊരു വിങ്ങുണ്ട്, ഹൈടെക് ഫാമുകൾ, ഹൈടെക് കൂൺ കൃഷി, ഇതെല്ലാം കേൾക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ വലിയൊരു സംഭവമാണ്. ഹൈടെക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓ, അതിന് എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ മുടക്കാം, അതൊന്ന് ഇത്ര കിട്ടും, അപ്പം ഞാൻ വളരെയധികം ഗോരീശ്വരനാവും എന്നെല്ലാം ചിന്തിക്കുന്നവർ, ഒരു പരിചയമില്ലാത്ത ആളുകളാണ് ഈ ഹൈടെക് ഫാമുകളെല്ലാം ചെയ്യാൻ പോകുന്നത്. വിദേശത്തൊക്കെ ജോലി ചെയ്ത് അവിടെ നിന്ന് നിർത്തി നാട്ടിലെന്തെങ്കിലും ജോലി ചെയ്യണം, ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങണമെന്നുള്ളവരാണ് ഇത്തരം വലകളിലൊക്കെ പോയി പെട്ട് വലിയ നഷ്ടങ്ങളുണ്ടാവുന്നത്. എന്നു വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ചെറുതായിട്ട് ഇതൊന്ന് ചെയ്തു നോക്കൂ, കൂൺ കൃഷി എന്താണ് എങ്ങനെയാണെന്ന് പഠിക്കൂ, അതിനുശേഷം നിങ്ങളുടെ സ്വന്തം അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഷെഡുകൾ കെട്ടാം. ഒരിക്കലും ഹൈടെക് ഫാമുകളൊന്നും കൂൺ കൃഷിക്ക് യോജിച്ചതല്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സുഖം തോന്നും, അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. എല്ലാ സ്ഥലത്തും ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പറഞ്ഞാൽ ഞാൻ വലിയ ഫാമുകളൊക്കെ പോയി കണ്ടിട്ടുണ്ട് ഒരുപാട്. ഞാൻ ഈ തുടക്ക കാലത്ത് കുൺകൃഷി, ഞാനിപ്പം 18-19 വർഷമാണ് ഈ കുൺകൃഷി മേഖലയിൽ. ഈ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഞാനും വേറൊരാളുമാണ് ട്രെയിനിങ് മേഖലയിലുണ്ടായിരുന്നത്. കേരളത്തിലുടനീളം അന്ന് ഞങ്ങളുടെ ക്ലാസ്സുകളുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പത്രത്തിൽ എപ്പോഴും ഞങ്ങളുടെയൊക്കെ ക്ലാസ്സുകളെ കുറിച്ച് വാർത്തകൾ വരും. അത് കണ്ട ആളുകൾ അന്ന് കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയും ക്ലാസ് കൊടുക്കുന്ന ദിവസേന എന്ന് പറയുന്ന പോലെ ക്ലാസ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പരിചയം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ ഞാൻ നന്നായിട്ട് കൂൺ കൃഷി മാർക്കറ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയും ആ മാർക്കറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ കർണാടകത്തിലും മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ വിത്തുൽപാദനം, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിത്തുൽപാദനം കേന്ദ്രമായിട്ട് ശാന്തിനികേതൻ മാറി. ഇത് വയനാട് കോഴിക്കോട് അതിർത്തിയിൽ ആ മലയോരമാണ്. ഇവിടേക്ക് പറയുന്ന കരിങ്ങാട് എന്ന് പറയുന്ന സ്ഥലമാണ് കരിങ്ങാട് മല. അവിടെയാണ് ഞങ്ങളുടെ ഫാം ഉള്ളത്. ഇവിടെ കൂടുതലും വിത്താണ് ചെയ്യുന്നത്, ബെഡ് ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്. കൂൺ കൃഷി കുറഞ്ഞ അളവിൽ മാത്രമേ കൃഷിയായിട്ട് ഉള്ളൂ, കാരണം കൃഷി ആയിട്ട് കൂൺ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ബെഡുകളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൊടുക്കുന്നത്. അതോടൊപ്പം വിത്ത് ഇന്ത്യയിലെല്ലായിടത്തും ഞങ്ങൾ അയക്കുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വിത്ത് അയക്കുന്നുണ്ട്. അപ്പം വിത്താണ് ഞങ്ങളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത്, വിത്താണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടുന്ന്. അപ്പം ഈ ഇങ്ങനെയുള്ള ഇന്ന് കൂൺ കൃഷിക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതാണ് മഷ്പെല്ലറ്റ്. കാരണം അത് ഒരു ചെറിയ സംരംഭകർക്ക്, ഇപ്പം ഈ മഷ്പെല്ലറ്റ് ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ, വലിയ രീതിയിൽ ചെയ്യുന്നവർക്ക് ഒരിക്കലും മഷ്പെല്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലാഭകരമായിട്ട് തീരില്ല. കാരണം അവർ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്. ഇപ്പം മരപ്പൊടി, റബ്ബറിൻ്റെ അറക്കപ്പൊടിയൊക്കെ ഒരു ബെഡ് ചെയ്യാൻ 15 രൂപ വരുമ്പോൾ, മഷ്പെല്ലറ്റ് ഉപയോഗിച്ച് 40 രൂപ വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണ്, ആളുകൾക്ക് റബ്ബറിൻ്റെ അറക്കപ്പൊടിയിൽ ചെയ്ത ബെഡുകളാണ് കൊടുക്കുന്നത്. അതേപോലെ വൈക്കോലാണെങ്കിലും, വൈക്കോലിപ്പോൾ സാധാരണ റൗണ്ടായിട്ട് വരുന്ന കെട്ടുകൾ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആ കെട്ടുകൊണ്ട് 40 ബെഡ് വരെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതായാലും 30 ബെഡ് എങ്ങനെയായാലും ചെയ്യാൻ പറ്റും. ഒരു കെട്ട് വൈക്കോല് റൗണ്ടായിട്ട് വരുന്ന ആ കെട്ടിന് വരുന്നത് ആകെ 350-300, സീസണൊക്കെ ആണെങ്കിൽ വളരെ വില കുറഞ്ഞ് 250 വരെ കിട്ടുന്നുണ്ട്. ചിലപ്പോഴത് 400 വരെ പോകുന്നുണ്ട്. എന്നാൽ സീസണിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 250 രൂപയ്ക്ക് ആ ചെണ്ട പോലെ വരുന്ന റൗണ്ടായിട്ട് വരുന്ന വൈക്കോലിൻ്റെ കെട്ടുകൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ അതുകൊണ്ട് നമുക്ക് ഒരു കെട്ടുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 30 ബെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 300 രൂപ വില വന്നാൽ പോലും ഒരു ബെഡ് ചെയ്യാൻ 10 രൂപയുടെ വൈക്കോലേ നമുക്ക് ആവശ്യമുള്ളൂ. അത് പെല്ലറ്റാകുമ്പോൾ 40 രൂപ വരുന്നുണ്ട്. പക്ഷേ എന്താണ്, വൈക്കോല് പുഴുങ്ങണം, വെള്ളത്തിലിട്ട് വെക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതേ പറഞ്ഞ പോലെ മരപ്പൊടിയാണെങ്കിലും പുഴുങ്ങിയിട്ട് അതിനെ അണുനാശം വരുത്തിയിട്ടാണ് നമ്മൾ ഈ ബെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ ഇതൊന്നും വേണ്ട, നമുക്ക് പെല്ലറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഞാൻ ഈ പെല്ലറ്റിനെ വളരെയധികം ആളുകൾക്ക്, ഇവർ ഇടത്തരക്കാർ, വീടുകളിൽ സൗകര്യമില്ലാത്തവർ, സ്ത്രീകൾ, അതേപോലെ ആരോഗ്യം കുറഞ്ഞ, ഇപ്പം എന്നോട് പറഞ്ഞു
കൈകാലുകളെല്ലാം തളർന്നു പോയ ആളുകൾ വെറുതെ വീട്ടിലിരിക്കാൻ കഴിയാതെ പല രോഗാവസ്ഥയിലും തളർന്ന് എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള എത്രയോ ആളുകൾ സ്ഥിരമായ ഒരു വരുമാനം വേണം, വീട്ടുകാർക്കൊരു ബാധ്യതയാവരുത് എന്നൊക്കെ വിചാരിക്കുന്ന എത്രയോ ആളുകൾ കൂൺകൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആരോഗ്യം കുറഞ്ഞ ആളുകൾക്കൊക്കെ പെല്ലറ്റ് ഉപയോഗിച്ച് കൂൺകൃഷി ചെയ്യാൻ വളരെ നല്ലതാണ്. കാരണം നമ്മൾ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് കുറേയും കൂടെ നല്ല ആരോഗ്യം ഉണ്ടാകുന്നത്. മനസ്സ് തളർന്ന് ഡൗണായി എവിടെയെങ്കിലും നമ്മൾ ചുരുണ്ടുകൂടി കിടക്കുമ്പോഴാണ് കൂടുതൽ രോഗാവസ്ഥയിലേക്കും ദുഃഖത്തിലേക്കും ഒക്കെ പോകുന്നത്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതെല്ലാം മറക്കും. അപ്പോൾ കൂടുതൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വീട്ടിൽ ഒക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലതാണ് മഷ്വം പെല്ലറ്റ്. അതുകൊണ്ടാണ് ഞാനിതിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തൊക്കെ അവർക്കാണ് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ, കാരണം ജോലിഭാരം കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഒരു വരുമാനം വീട്ടിൽ നിന്ന് കണ്ടെത്താൻ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന വീട്ടമ്മമാർക്ക് ഏറ്റവും നല്ല ഒരു വരുമാന മാർഗ്ഗമാണ് കൂൺകൃഷി എന്ന് പറയുന്നത്. പിന്നെ ഇത് എവിടെ വിൽക്കുക കൊടുക്കുക, അതാണ് എപ്പോഴും ആളുകൾക്കുള്ള ഒരുപാട് ആശങ്കകൾ. നമ്മൾ കുറേയൊക്കെ നമ്മൾ പരിശ്രമിക്കണം. വീട്ടിലെ വീട്ടിൻ്റെ പരിസരവാസികളായിട്ടൊക്കെ നല്ല സൗഹൃദത്തിലുള്ളവർക്ക് കൊടുക്കാനൊന്നും ഒരു പ്രയാസമില്ല. ഇതിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ, കാരണം എന്നെ ധാരാളം ആളുകൾ വിളിക്കുന്നു. ഇപ്പം ഒരുപാട് റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ, അതും നല്ല ഉയർന്ന ജോലി ചെയ്തിരുന്ന അവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറയും, എനിക്ക് റിട്ടയർമെൻ്റ് കാലം ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല, അപ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാം. ഒന്നല്ലെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞാൽ വലിയ അതുപോലെയുള്ള ഉയർന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കമുണ്ട്. അപ്പോൾ കൂൺകൃഷി ചെയ്യുമ്പോൾ അവരതൊരു സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും അത് ആ കൂണ് വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെയുള്ളവർക്കും മഷ്പെല്ലറ്റ് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ എൻ്റെ വീഡിയോ കാണുന്നവരും ഈ കൂൺകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. മഷ്പെല്ലറ്റിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ് ഒരു 25 കിലോയുടെ ചാക്കിന് വരുന്നത്. 25 ബെഡ് ചെയ്യാൻ പറ്റും. ഇത് വളരെ വേഗത്തിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഒരു 1/2 കിലോ കൂണെങ്കിലും ഒരു ബെഡിൽ നിന്ന് വരും. 1/2 കിലോ കൂണിന് ഇന്നത്തെ വില 200 രൂപ. അപ്പം എൻ്റെ നമ്പറൊക്കെ ഇതിന് താഴെയുണ്ട്. 90 48 എന്നെ എപ്പോഴും വിളിക്കുക. സംശയങ്ങൾക്ക് രാത്രി ഒരു 7 മണി കഴിഞ്ഞാൽ കുറേ കൂടെ ഞാൻ ഫ്രീ ആവും. കാരണം ഞാനൊക്കെ എപ്പോഴും ജോലി ചെയ്യുന്ന ഒരാളാണ്. കൂൺഫാമിലായാലും അതുപോലെ എപ്പോഴും വണ്ടി ഓടിക്കുന്ന, പിന്നെ പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ക്ലാസ്സുകളുണ്ടാവും. അപ്പോഴൊക്കെ നിങ്ങൾ ഒരു 7 മണി കഴിഞ്ഞാൽ കുറേ കൂടെ ഞാൻ ഫ്രീ ആവുന്നൊരു സമയമാണ്. വിളിച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. എന്തായാലും ഞാനെല്ലാം തികഞ്ഞ ആളായിട്ടല്ല അത്. കാരണം ഇത്രത്തോളം നമ്മൾ വിപുലമായി മാർക്കറ്റ് ചെയ്യുകയും കൂൺകൃഷി തന്നെ ഒരു 10 18 കൊല്ലം അതിൻ്റെ ഭാഗമായി നിൽക്കുകയും വളരെയധികം കൂണ് ഉൽപ്പാദിപ്പിക്കുകയും വിത്ത് ഇന്ത്യയിലുടനീളം എല്ലാ സ്ഥലങ്ങളിലേക്കും അയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ, അതിൻ്റെ പിന്നെ ഒരുപാട് ഫാമുകൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൂണ് വന്നുകൊണ്ടിരുന്നത്, മിൽക്കി മഷ്റൂം അതേപോലെ ബട്ടൺ മഷ്റൂം. അപ്പോൾ അവിടേക്ക് ഞാനെപ്പോഴും പോകുന്നത് കൊണ്ടും കണ്ടും കേട്ടും വളർന്നതാണ്. ഞാനൊരു സാധാരണക്കാരനായ ഒരാളാണ്. അങ്ങനെയാണ് നമ്മൾ ഈ മേഖലയിൽ ഇപ്പോൾ ഉറച്ച് നിൽക്കാൻ കഴിയുന്നതും ഇവിടെ 5-6 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയതും ഒക്കെ. അപ്പം അതുകൊണ്ട് ആ ഒരു പരിചയം, ആ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കുക എന്നുള്ളതാണ്. അപ്പം എന്നെ എപ്പോഴും വിളിക്കാം. 7 മണി കഴിഞ്ഞിട്ട് വിളിക്കുകയാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഈ ഇത്തരം ഹൈടെക് ഫാമുകളിലൊന്നും നിങ്ങൾ പോയി പെടരുത്. നിങ്ങൾക്കുള്ള വീട്ടുമുറിയോ വിറക് വരയോ അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ, ചിലരുടെ വീടിൻ്റെ മുകളിൽ ടെറസൊക്കെ ഉണ്ടാകും, അവിടെയൊക്കെ ചൂട് കൺട്രോൾ ചെയ്ത്, ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ വീടിൻ്റെ മുകളിൽ ടെറസുണ്ട് അവിടെ ചെയ്യാൻ പറ്റുമോ. ഇത് നിരന്തരമാകുമ്പോൾ ഒരുപാട് കോളുകൾ വരുന്നതുകൊണ്ട് അവരോട് എല്ലാവരോടുമായിട്ടാണ് ഞാൻ പറയുന്നത്, എവിടെയും നമുക്ക് കൂൺകൃഷി ചെയ്യാം. കൂൺകൃഷിക്ക് വേണ്ടുന്നത് നല്ല വായുസഞ്ചാരമുള്ള ഒരു മുറിയും അതുപോലെ പ്രാണികളെ തടയാനുള്ള ഒരു മാർഗവും ചൂട്. അപ്പം എല്ലാവരും ചോദിക്കും ചൂട് കൺട്രോൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പിന്നത്തെ ചോദ്യം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും അറിയാം ചൂട് കുറയ്ക്കാൻ എന്ത് ചെയ്യണം. അതിൻ്റെ മേൽക്കൂരയിൽ നമ്മൾ എത്രത്തോളം, അതിന് സീലിങ്ങെല്ലാം കൊടുത്താൽ തന്നെ കുറേ ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേ പറഞ്ഞ പോലെ ഷീറ്റ്, ടിൻ ഷീറ്റായിരിക്കും അധികം ആളുകളുടെ മേൽക്കൂര ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഓല വെട്ടിയിടുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ ഗ്രീൻ നെറ്റ് വലിച്ച് കെട്ടി വെയിലടിക്കാതെ ഷെഡ്, ആ ടെറസിൻ്റെ മുകളിലേക്ക് വെയിലടിക്കാതെ അതിനെ സംരക്ഷിക്കുക.
അതിൻ്റെ അടിഭാഗത്ത് കൂൺ വയ്ക്കുന്ന റൂമുകളിൻ്റെ റൂമുകളിൽ മേൽ സീലിംഗ് കൊടുക്കുക, കട്ടിയായിട്ട് സീലിംഗ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചൂട് കൺട്രോൾ ചെയ്താൽ ഈ ടെറസിൻ്റെ മുകളിൽ നമുക്ക് കൂൺ കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും നല്ലൊരു സംവിധാനമാണ് ഈ ഹൈടെക് എന്ന് പറയുന്ന സംവിധാനത്തിൽ വരുന്നത് ഫോഗറാണ്. ഈ ഫോഗറിന് അധികം പൈസയൊന്നും വരുന്നില്ല. ഒരു 10,000-15,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫോഗർ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ ഹൈടെക് ഫാം എന്നൊക്കെ പറയുന്നവർ വാങ്ങിക്കുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം 8 ലക്ഷം രൂപ വരെ ഒരു ഷെഡ് നിർമ്മാണത്തിന് വരുന്നുണ്ട്. അതിൻ്റെ പകുതി പൈസ പോലും വേണ്ട കേട്ടോ. നിങ്ങൾ അങ്ങനെയുള്ള ഷെഡുകളിലേക്കൊന്നും പോകരുത്. ഏറ്റവും കൂൺ കൃഷിക്ക് യോജിച്ചത് ഓല ഷെഡുകളാണ്. ഈ തമിഴ്നാട്ടിലൊക്കെയാണ് നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ പോലും ഓല കൊണ്ടാണ് അവർ ഷെഡ് പണിതിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ചൂടാവില്ല. പിന്നെ അതിനനുസരിച്ച് വെള്ളമൊക്കെ നനച്ച് തറയൊക്കെ നനച്ചിട്ട് കഴിഞ്ഞാൽ നല്ല കുളിർമയുണ്ടാവും. അപ്പോൾ ഓടിപ്പോയി നിങ്ങൾ ഹൈടെക് ഫാം ചെയ്യരുതെന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെയൊക്കെ അത് എപ്പോഴും പറയാറുണ്ട്. അപ്പം അങ്ങനത്തെ ഇതിലേക്കൊന്നും പോകരുത്. ഈ വളരെ ആദ്യം നിങ്ങൾ പോയിക്കോളൂ. അതെപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കൂൺ കൃഷിയൊക്കെ ചെയ്ത് പരിചയമായി അത് കൊടുത്തും അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തോന്നുവാണ് കുറച്ചും കൂടെ നല്ല ഷെഡുകളൊക്കെ പണിയണം. അങ്ങനെ നിങ്ങൾ സ്വയം ഒരു ആരുടെയും സമ്മർദ്ദമില്ലാതെ ആരുടെയും ഉപദേശങ്ങൾ കേൾക്കാതെ നിങ്ങൾക്കതിൽ ഷെഡ് ഇപ്പോൾ എങ്ങനെ നിർമ്മിക്കണം എന്നൊക്കെ ഈ കൂൺ കൃഷി ചെയ്യുന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരും. പക്ഷേ വലിയ രീതിയിൽ പൈസ മുടക്കി നിങ്ങൾ ഹൈടെക് ഒന്നും ചെയ്യാൻ പോകരുത് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുക. കാരണം അങ്ങനെ പോയവർ ഇപ്പം ഒരുപാട് ആളുകൾ പുതിയ സംരംഭത്തിലേക്ക് വന്ന് ഇവരെ ഇപ്പോൾ പല ആളുകളുമുണ്ട് ഈ ഹൈടെക് ചെയ്ത് കൊടുക്കുന്ന. അവരെങ്ങാണ്ടും ഫോൺ വിളിച്ച് അവർ പറയുക, നിങ്ങൾ ചെറിയ രീതിയിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഹൈടെക് ചെയ്താലാണ് കേടുപാടുകളില്ലാതെ നിങ്ങൾക്ക് വലിയ രീതിയിൽ കൂൺ വളർത്താൻ പറ്റുക. ഹൈടെക് ഷെഡുകൾ ഞങ്ങൾ പണിത് തരാം, അതിന് 3 ലക്ഷം രൂപ വേണം, ഇത്രയാണ് ഞങ്ങളുടെ കണ്ടീഷൻസ്. അവരതിൻ്റെ ഇതായ കാര്യങ്ങളെല്ലാം പറയും. ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും പോയി അതിനകത്ത് തലവെക്കരുത്. നിങ്ങൾ ചെറിയ രീതിയിൽ ചെയ്യുക, എന്നിട്ട് പരിചയം വന്നതിന് ശേഷം അപ്പോഴേക്ക് നിങ്ങൾ കൂൺ കൃഷിയിലേക്ക് നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തും. നിങ്ങൾ തന്നെ സ്വയം അതിന് വേണ്ടുന്ന കരുതലുകൾ കണ്ടെത്തും. അപ്പോഴേ ആളുകൾ തൊട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പലയിടത്തുനിന്നും നിങ്ങൾ അതിൻ്റെ അറിവൊക്കെ ക്രോഡീകരിക്കും. കാരണം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, നല്ല ഷെഡ് നിർമ്മിക്കുന്നത് എങ്ങനെ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു സ്വയം ബോധ്യം വരും. അതിനുശേഷമൊക്കെ നിങ്ങൾ വലിയ രീതിയിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് എപ്പോഴും എനിക്ക് പറയാനുള്ളത്. എപ്പോഴും ഈ കൂൺ കൃഷിയിൽ വിജയിച്ചും നിലനിന്നും പോകുന്നത് ചെറിയ സംരംഭകരാണ്, ചെറിയ രീതിയിൽ. കാരണം ഇപ്പോൾ ഒരു ആളിന് 100 രൂപയുണ്ടെങ്കിലും കൂൺ കൃഷി ചെയ്യാൻ പറ്റും. എന്നാൽ കോടികൾ മുടക്കി ചെയ്യുന്നവർ ഇവിടെ കേരളത്തിലില്ലാന്നേ ഉള്ളൂ. തമിഴ്നാട്ടിൽ ഒരുപാട് വലിയ ഫാമുകളുണ്ട്, കോടാനുകോടി മുടക്കിയിട്ട് വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതൊന്നും ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉണ്ടെന്ന് പറയുന്നവരൊക്കെ ഈ യൂട്യൂബിലും അതുപോലെ പല മാധ്യമങ്ങളിലും ഒക്കെ വാർത്തകൾ വരുന്നതൊക്കെ വെറും പ്രഹസനമാണ്. അതൊക്കെ ഇപ്പോൾ കണ്ട് നിങ്ങൾ അവരുടെ അടുത്ത് കൂൺ കൃഷിയുടെ കാര്യങ്ങൾ പോയിട്ട് അവരെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ അപൂർവം കേരളത്തിലെ ഒരു 5-6 പേരൊക്കെ ഉള്ളൂ ഇതിലറിയപ്പെടുന്നവരും നല്ല രീതിയിൽ നല്ല സംരംഭകരായിട്ട് പോകുന്നവരും വലിയ രീതിയിൽ പോകുന്നവർ. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ ചെറുകിട സംരംഭകരാണ്. കാരണം കുറച്ച് വീടിൻ്റെ പരിസരത്ത്, അതാണ് ഏറ്റവും ടെൻഷനില്ലാത്ത ഒരു ബിസിനസ്സാണത്. ഇപ്പോൾ 1 കിലോ 2 കിലോ കൂണൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ആയാൽ, ഒരു 2 കിലോ കൂണ് ഉൽപ്പാദിപ്പിക്കാൻ ഒരു ദിവസം പറ്റുമെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകും. എല്ലാ കൂൺ കൃഷിക്ക് ആവശ്യമായ എല്ലാ ചിലവും കഴിഞ്ഞാൽ എന്തായാലും ഒരു 100-300 രൂപ നമുക്ക് മിച്ചം വയ്ക്കാൻ പറ്റും. അങ്ങനെ പോകുന്ന ധാരാളം ആളുകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പം വലിയ സംരംഭത്തിലേക്ക് വലിയ രീതിയിൽ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ കൂൺ കൃഷി ആദ്യമായിട്ട് തുടങ്ങരുത്. ഇതൊരു പരിചയം വന്നതിന് ശേഷം നിങ്ങൾ പണം മുടക്കിക്കോ. ഇതാണ് എപ്പോഴും എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ ധാരാളമായിട്ട് കൂൺ കൃഷി ചെയ്യുന്ന ചെറുകിട സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മഷ്പെല്ലറ്റ് വളരെ ഉപകാരപ്രദമാണ്, വളരെയധികം അവർക്ക് ആശ്വാസകരമാണ്, ജോലിഭാരം വളരെ കുറയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ഇത് മഷ്പെല്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൂൺ ബെഡുകൾ ചെയ്യാനാവും. അപ്പോൾ വിത്തും മഷ്പെല്ലറ്റും അതിൻ്റെ കവറും അതിൻ്റെ മൈക്രോ ടാപ്പും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. എത്ര വേണമെങ്കിലും അയച്ചു തരാൻ പറ്റും. അങ്ങനെ ചെറിയ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കൂൺ കൃഷിയിലേക്ക് വരാൻ അവർക്ക് സാമ്പിൾ ചെയ്യാനുള്ള വിത്ത് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ അളവിൽ ഞങ്ങൾ വിത്ത് അയക്കുന്നത്
ഒരു കിലോ ആണ്. വീട്ടാവശ്യത്തിനൊക്കെ വളർത്തുന്നവരും ഒക്കെ ആവശ്യപ്പെടുന്നത് ഒരു കിലോ അല്ലെങ്കിൽ 2 കിലോ ഒക്കെയാണ്. അപ്പോൾ ഈ 1 കിലോ വിത്ത് ഇന്ന് അയക്കാൻ ഇപ്പോഴേ പുതിയ വില 250 രൂപയാണ്. അതിൽ 3 പാക്കറ്റ് കൂൺ വിത്തും അതോടൊപ്പം 6 കവറും പിന്നെ ഈ കൊറിയർ ചാർജ് എല്ലാം ഉൾപ്പെടെയാണ് 250 രൂപ. അത് 2 കിലോ ആണെങ്കിൽ 450 രൂപയാണ്. അപ്പോൾ വിത്ത് കൂടുതൽ എടുക്കുന്നവർക്ക് എപ്പോഴും പിന്നെ അതാണ് കൂടുതൽ വിത്ത് എടുക്കുന്നതാണ് എപ്പോഴും ലാഭകരം. 100 പാക്കറ്റ് വിത്ത് ഞങ്ങളിപ്പം അയക്കുന്നത് കൊറിയർ ചാർജ് അടക്കം 4500 രൂപയാണ്. വില പഴയ വിലയല്ല, ഇപ്പോഴത്തെ വിലയാണ്. അതേപോലെ 50 പാക്കറ്റ് വിത്ത് എടുക്കുന്നവർക്ക് ഞങ്ങൾ 2450 രൂപയ്ക്കാണ് 50 പാക്കറ്റ് വിത്ത് അയക്കുന്നത്. അങ്ങനെ എപ്പോഴും വിത്ത് ഇവിടെ ഉണ്ട്. വിത്ത് കിട്ടാതെ ആരും കൃഷി ചെയ്യാതിരിക്കേണ്ട. ചില ആളുകൾ പറയും വിത്ത് കിട്ടുന്നില്ല ആവശ്യത്തിന്. ഞങ്ങൾ വിളിച്ചാൽ എപ്പോഴും വിത്ത് കൊടുക്കുന്നുണ്ട്. എത്ര വേണമെങ്കിലും വിത്ത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ച് തരാൻ പറ്റും. ചില ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും, ഞാൻ കൊല്ലത്താണ്, നിങ്ങൾ എവിടെയാണ്? വയനാട്. അയ്യോ, വയനാടോ? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ദൂരങ്ങളുണ്ടോ? കൊറിയറായിട്ട് അയച്ചാൽ 2-ാമത്തെ ദിവസം കിട്ടുന്നുണ്ട്. ഇപ്പം DTDC കൊറിയർ വഴിയാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ പാർസൽ പോകുന്നത്. അത് 2-ാമത്തെ ദിവസം കിട്ടുന്നുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും കാരണത്താൽ 2-ാമത്തെ ദിവസം കിട്ടിയില്ലെങ്കിൽ 3-ാമത്തെ ദിവസം എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോഴേ അത് പിന്നെ നല്ല പാക്കിംഗ് ആയതുകൊണ്ട് ഒന്നും ആവുകയൊന്നുമില്ല. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് അയച്ചു തരാൻ പറ്റും. എല്ലാവർക്കും ഈ കൂൺ കൃഷിയിലേക്ക് വരുന്നവർക്കെല്ലാം വിജയിക്കാനാവട്ടെ. ഈ മഷ്പെല്ലറ്റ് വേണ്ടവർ വിളിക്കുക. 1750 രൂപയാണ് 25 കിലോ 25 ബെഡ് ചെയ്യാനാവശ്യമായ വിത്തും കവറും അതിൻ്റെ എല്ലാം അയച്ചു കൊടുക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ കൂൺ കൃഷി ഒരു വരുമാന മാർഗമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു.